നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറേ കാലമായിട്ട് ആലപ്പുഴയിലെ CPM രാഷ്ട്രീയത്തിനകത്ത് എന്തൊക്കെയോ ചീഞ്ഞളിഞ്ഞ് നാറുന്നുണ്ട്. പലതരത്തിലുള്ള കേസുകളിലും പെട്ട് ചോട്ടാ നേതാക്കൾ വളരെയധികം ഉഴഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പാർട്ടിക്ക് വലിയ അപമാനം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയിൽ തുടരാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു വിഭാഗം നേതാക്കളും അണികളും CPIയിലേക്ക് പോയ കുട്ടനാട്ടിൽ കൂടുതൽ പേർ കൂടുമാറുന്നത് പ്രതിരോധിക്കാൻ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് CPM നേതാക്കൾ. കുട്ടനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും CPM കഴിഞ്ഞ ദിവസം ജാഥയും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. CPIക്കെതിരെ നേതാക്കൾ കടുത്ത പരിഹാസവും ചൊരിഞ്ഞു. CPMൽ നിന്ന് പലരും ആലപ്പുഴയിലെ ജില്ലയിൽ നിന്ന് പോകാറുള്ളത് CPIയിലേക്കാണ്. നമുക്കറിയാം TJ ആഞ്ചലോസ് CPIയിലാണ് പിന്നീട് പോയത്. CPMമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അവിടുത്തെ MP ആയിരുന്ന ആഞ്ചലോസ് റിവിഷണലിസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ പാർട്ടിക്ക് അറിയാമെന്നും പാർട്ടി വിട്ടവരെ വെച്ച് ജാഥ സംഘടിപ്പിക്കുന്നത് കാണണമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കഴിഞ്ഞ ദിവസം രാമങ്കരിയിലെ ഒരു യോഗത്തിൽ തുറന്നടിച്ചു. ഒരു ജാഥ സംഘടിപ്പിച്ചാൽ അടുത്ത ദിവസം അതിലും വലിയ ജാഥ സംഘടിപ്പിക്കും. CPM ജില്ലാ സെക്രട്ടറിയെ അധിക്ഷേപിച്ചാൽ CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ അധിക്ഷേപിക്കുമെന്നും അവർ പരസ്പരം പാർട്ടിക്കാർ തമ്മിൽ പറയുന്നുണ്ട്. പാർട്ടി വിട്ടവർ പോയത് ഈർക്കിലി പാർട്ടിയിലേക്കാണെന്നാണ് CPM കുട്ടനാട് ഏരിയ കമ്മിറ്റി അംഗം പരിഹസിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുന്നണിയിലെ ഘടകകക്ഷിയാണല്ലോ, പ്രധാന ഘടകകക്ഷിയാണല്ലോ CPM, ആ ഈർക്കിലി പാർട്ടി അങ്ങ് പറഞ്ഞു വിട്ടേക്കരുതോ? CPIയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലും ചവിട്ടും കുത്തുമേറ്റി കിടക്കേണ്ടി വന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. CPMൻ്റെ എല്ലാ തരത്തിലുള്ള പീഡനവും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് CPIക്കാർ. കുട്ടനാട്ടിലെ അവസരവാദികളെ CPM പുറത്താക്കിയെന്നും അവർ ചെല്ലേണ്ടിടത്ത് ചെന്നെന്നും ആണ് CPM പറയുന്നത്. വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്നാണ് CPMൽ നിന്ന് 222 പേർ CPIയിൽ ചേർന്നത്. രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ ഉൾപ്പെടെ 6 ജനപ്രതിനിധികളും ഇതിലുൾപ്പെടുന്നു. കുട്ടനാട്ടിൽ കൂടുതൽ പേർ CPM വിടുമെന്നും ഇവരെ പങ്കെടുപ്പിച്ച് CPIയുടെ നേതൃത്വത്തിൽ പ്രകടനവും സ്വീകരണ സമ്മേളനവും സംഘടിപ്പിക്കുമെന്നാണ് പാർട്ടി വിട്ടവർ പറയുന്നത്. അപ്പോൾ CPMൽ നിന്ന് എല്ലാവരും കൂടി CPIയിലേക്ക് ചേക്കേറുമ്പോൾ ആ ഈർക്കിലി പാർട്ടി ഒരു പെരുത്ത പാർട്ടിയായിട്ട് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഈ ഇത്തരത്തിലുള്ള പോരെ ആലപ്പുഴയിൽ മാത്രം നിൽക്കുമോ അതോ സംസ്ഥാന വ്യാപകമായിട്ട് വ്യാപിക്കുമോ എന്നാണ് അറിയേണ്ടത്.